ഹായ് ഹലോ വെൽഡി ബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലും മീഡിയറിയാണ് അപ്പം എല്ലാ യൂണിവേഴ്സിറ്റിക്കാർക്കും ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പം ഇതിൽ എന്താ പറയുക നിങ്ങൾക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അതുകൊണ്ട് എനിക്ക് അറിയുന്നത് കുറച്ചുകൂടി കാലിക്കറ്റ് യൂ കുറച്ചും അല്ല ഞാൻ എഴുതിയ എക്സ്പീരിയൻസ് ചോദിച്ചെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കുറച്ചും കൂടി അറിയുന്നത് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീനെ അത്ര പരിചയമില്ല അതുകൊണ്ടാണ് അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീനെ പറ്റി എടുത്തു പറയുന്നത് അപ്പം പലരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അയച്ച് തന്ന് തരുന്നുണ്ട് അപ്പം നമുക്ക് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നു എന്താ പറയുക എം ജി യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അടുത്ത് അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിൻ്റെ ഒരറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടും എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഒന്ന് കുറച്ചൊരു ടോപ്പിക്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ്റെ അടുത്തുണ്ട് ഞാൻ എഴുതിയ പേപ്പർ പേപ്പറിൻ്റെ അടുത്തുണ്ട് ഓക്കെ അപ്പം ബാക്കി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അങ്ങനെ ഉണ്ട് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി നമുക്ക് ടൈമിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മളെ ടോപ്പിക്കില്ലേ കിടക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആൻഡ് മിഡേറിയ അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഫൈലം നിഡേറിയനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ആദ്യം ഫൈലം നിഡേറിയനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈഡ്രോസോവ സൈഫോസോവ അതേപോലെ തന്നെ ആന്തോസോവ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് റീസെൻ്റ്ലി വരെ പടുത്തു വരെ പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്കീമ് വന്നു നിഡേറിയനെ രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു മെഡുസോവിയം ആൻതോസോവിയം അതിന് മെഡുസോവയെ തന്നെ ഫെർദർ ഡിവൈഡ് ചെയ്തിട്ട് ഹൈഡ്രോസോവിയും ഷൈസസോവിയം വന്നു ഓക്കെ അതിന് ശേഷം ഇതിന് എന്താ പറയുക വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ ഒരു നിഡേറിയനെ വീണ്ടും നാലായിട്ട് ഒരു ഡിവിഷൻ പറഞ്ഞു ഹൈഡ്രോസോവ ഷൈസോവ ആന്തോസോവ ക്യൂബോസോവ അങ്ങനെ നാലായിട്ടുള്ളൊരു ഡിവിഷൻ പറഞ്ഞു പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിക്കും പഠിക്കാനുള്ളത് ആ ഒരു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തില്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്ലാസ്സിഫിക്കേഷനാണ് ഹൈഡ്രോസോവ ഷൈസസോവ ആൻഡോസോവ ആ ഒരു ക്ലാസ്സിഫിക്കേഷനാണ് എനിക്ക് തോന്നുന്നു അധികം യൂണിവേഴ്സിറ്റിക്കും പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് അടക്കാം ഇത്രയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പോഷനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ് ചെയ്തത് അപ്പം ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഹൈഡ്രോസോവയാണ് ക്ലാസ് ഹൈഡ്രോസോവേനെ പറ്റി നോക്കാം ഇതൊരു ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈൻ ഫോംസ് ഉണ്ട് ഈ ഒരു ഹൈഡ്രോസോവ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈൻ ഫോംസിനെ കാണാം സോളിറ്ററി അല്ലെങ്കിൽ കോ കൊളോണിയൽ ഫോംസിനെ കാണാം സോളിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോംസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായി നിൽക്കുന്ന ആൾക്കാരെയും കാണാം പിന്നെ സെഡിട്രി ഓഫ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ളവരെ കാണാം സെഡിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നവരെ കാണാം അതേപോലെ തന്നെ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനെയും കാണാം അതേപോലെ തന്നെ ഇതിലെ ആൾക്കാർക്ക് ചിലപ്പോൾ അവർ പോളിപ്പ് മാത്രമായിരിക്കും ചിലപ്പോൾ മെഡൂസ മാത്രമായിരിക്കും ചിലപ്പം അവരുടെ ലൈഫ് സൈക്കിളിൽ രണ്ടും ഉണ്ടാവും പോളിപ്പ് ഫോമും മെഡൂസ ഫോമും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണം എന്ന് എന്താ പറയുക ഇതിൻ്റെയൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സാലിൻ ഫീച്ചർ എന്നുള്ള വീഡിയോ ആദ്യം കാണാം അതിനുശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പോർഷൻസ് ഒന്നും കൂടി ക്ലിയർ ആവും ഓക്കെ ഇനി ഹൈഡ്രോസോവയുടെ മെയിൻ ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇവർ ടെട്രാമേറസ് അല്ലെങ്കിൽ പോളിമീറസ് റേഡിയോ സിമിട്രിയാണ് കാണിക്കുന്നത് ടെട്രാമീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ റേഡിയനെ നമുക്ക് നാലായിട്ട് ഏതെങ്കിലും ഒരു റേഡിയസ് കൂടെ നമുക്ക് നാല് പ്രാവശ്യം ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ഹാഫ്സ് കിട്ടും അതാണ് ടെട്രാമീറസ് എന്ന് പറയുന്നത് ടെട്രാമീറസ് അല്ലെങ്കിൽ പോളിമെറസ് നാലോ അതിലധികമോ ആയിട്ട് നമുക്കിവരെ ഈക്വൽ ഹാവ്സായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ഇവരെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ് കാണാൻ പറ്റുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു എക്റ്റോഡേം ഉണ്ടാവും ഒരു എൻറ്റോഡേം ഉണ്ടാവും മീസോഡേം കറക്ട്ലി ഡിസ്റ്റിങ്യൂഷ് ആയിരിക്കില്ല അതിന് പകരം എന്തുണ്ടാവും മീസോഗ്ലിയോ ഉണ്ട് മീസോഗ്ലിയ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ് കാണാൻ പറ്റുന്നത് അവിടെ നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ടിപ്പിക്കലായിട്ടുള്ള ഒരു നോൺ സെല്ലുലാർ മീസോഗ്ലിയ ആണ് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഉണ്ട് എക്റ്റോഡേമുണ്ട് ഉണ്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു നോൺ സെല്ലുലാർ മീസോക്ലിയ ആണ് കാണാൻ പറ്റുന്നത് മീസോക്ലിയയിൽ പ്രത്യേകിച്ച് സെൽസ് ഒന്നും പ്രസൻറ്റ് ആയിരിക്കില്ല ഓക്കെ പിന്നെ ഇവരുടെ ഒരു കേസിൽ നമുക്ക് ഒരു ഔട്ടർ പെരി സാർക്കിൾ കവറിങ് കാണാം ഇവർക്ക് ഔട്ടറായിട്ട് ഒരു എപ്പിഡർമിസിനും പുറത്തായിട്ട് ഒരു പെരീ സാർക്കിൾ കവറിംഗ് കാണാം ഓക്കെ അതിന് സെക്രേറ്റ് ചെയ്യുന്ന ആ ഒരു പെരി സർക്കിൾ സോറി പെരി സാർക്കിൾ ക്യാവിറ്റി ഓ സോറി സോറി പെരി സാർക്കൽ കവറിംഗ് ഉണ്ടാക്കുന്നത് ആരാണ് എപ്പി ഡെർമസ് തന്നെയാണ് ഓക്കെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഉള്ളിലുള്ളതാണ് എപ്പിഡെർമസ് അതിന് ഔട്ടർ ആയിട്ടൊരു കവറിങ് കൂടി വരുന്നുണ്ട് അതാണ് പെരീ സാർക്കൽ കവറിങ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയാണ് നമുക്ക് മെഡുസോയിഡ് ഫോംസിന് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് സ്റ്റൊമോഡിയം ഗ്യാസ്ട്രിക് ഫിലമെൻ സെപ്റ്റേ മിസെൻട്രീസ് ഒന്നും പ്രസൻ്റ് അല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ പിന്നെ ഇതിൽ പോളിപ്പോയിഡും മെഡുസോയിഡും ഇൻഡിവിജ്വൽസും ഉണ്ടാവും പോളിപ്പോ ആയിട്ടുള്ളവരുണ്ടാവും മെഡുസോയിഡ് ആയിട്ടുള്ളവരുണ്ടാവും ഇതിലെ മെഡ്യൂസോയിഡ് ഫോംസിന് അധികവും വീലം ആയിരിക്കും അതുകൊണ്ട് നമ്മളവരെ ക്രാസ്പി ഔട്ട് എന്നാണ് വിളിക്കുക ആ ഒരു ടേം എവിടെയുണ്ടാവും അതൊക്കെ ഉണ്ടോ ക്രാസ്പ് ക്രാസ്പി ഔട്ട് എന്നാണ് വിളിക്കുക കാരണം അതിൽ വീലം പ്രസൻ്റ് ആയിരിക്കും ഓക്കെ വീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡുസോയിഡ് ഫോംസിന് ഒരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചർ പ്രസൻ്റ് ആയിരിക്കും ഇതിൽ വീലം കാണിച്ചിട്ടുണ്ടോ ഇല്ല വീലം കാണിച്ചിട്ടില്ല നമ്മളത് ഒബീലിയനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഞാനത് ക്ലിയർ ആയിട്ട് വീലം എന്താണെന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ ഒന്നുമില്ല ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇത് മെയിൻ ഇങ്ങനെ ഇതിൻ്റെ താഴെയായിട്ട് മീൻസ് ഈ ഒരു മെഡൂസയുടെ ഈ ഒരു ഈ ഒരു അമ്പർല പോലെയുള്ള ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഒരു വീലം ഒരു റൗണ്ട് പോകും ഒരു റൗണ്ടായിട്ട് കാണാം അതിനെയാണ് നമ്മൾ വീലം എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും പിന്നെ ഇവർക്ക് മെറ്റാജെനിസിസ് നടക്കുന്നുണ്ട് മീൻസ് എന്താ പറയുക കാരണം ആയിട്ടുള്ള പോളിപ്പോയിഡും സെക്ഷുവൽ ആയിട്ടുള്ള മെഡുസോയിഡ് ഫേസസും ഇവരുടെ ലൈഫിലുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഇവർക്ക് ഒന്ന് പോളിപ്പ് അല്ലെങ്കിൽ മെഡൂസ ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സൈക്കിളിൽ രണ്ട് ഫോംസും കാണുന്നുണ്ട് അപ്പം അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഇവരുടെ എന്താ പറയുക ഈ ഒരു ക്ലാസ് ഹൈഡ്രോസോവയുടെ ലൈഫ് സൈക്കിൾ മെറ്റാജെനിസിസ് നടക്കുന്നുണ്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള എസെക്ഷൽ പോളിപ്ലോ പോളിപ്ലോയിഡ് ഫേസും അതേപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള മെഡൂസോയിഡ് ഫേസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി ഇതിൽ സെക്സ് സെൽ അല്ലെങ്കിൽ ഗ്യാമേജ് എക്റ്റോഡേമൽ ആണ് എക്റ്റോഡേമൽ എന്നാണ് ഉണ്ടാവുന്നത് അത് എന്താ പറയുക ഡയറക്റ്റായിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് ഒരു ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള സീലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാർവ കാണാം അതിനെ നമ്മൾ പ്ലാനുല ലാർവ എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഞാൻ വേഗം പോയിൻസൊന്ന് പറയാം ഹൈഡ്രോസോവയിൽ നമുക്ക് ടെട്രാമീറസ് അല്ലെങ്കിൽ പോളിമേറസ് റേഡിയൽ സിമിട്രി ആണ് കാണാൻ പറ്റുന്നത് ഐഡിയൽ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണാം പിന്നെ ഔട്ടറായിട്ട് ഒരു പെരി സർക്കിൾ കവറിങ് കാണാം സിമ്പിൾ ഗ്യാസ്ട്രോ വസ്കുലർ ക്യാവിറ്റിയാണുള്ളത് ഇതിൽ പോളിപ്പോയിഡ് മെഡൂസോയിഡ് ഫോംസ് ഉണ്ട് മെഡൂസേ മെഡൂസേയിൽ വീലം പ്രെസൻ്റ് ആയത് നമ്മളവരെ ക്രാസ്പിഡോട്ട് എന്ന് വിളിക്കും പിന്നെ ഇവരിൽ മെറ്റാജനസിസ് നടക്കുന്നുണ്ട് കാരണം ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ പോളിപ്രോയിഡ് ഫേസും അതേപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള മെഡ്യൂസോയിഡ് ഫേസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗാമേജ് ഉണ്ടാക്കുന്ന എക്റ്റോഡോ ആണ് എന്നിട്ട് അത് ഡയറക്റ്റ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്കൊരു ലാർവേനെ കാണാം പ്ലാനുല ലാർവ അത് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള പെലാജിക് ആയിട്ടുള്ള ലാർവയാണ് ഓക്കെ അതിന് എക്സാമ്പിൾസ് നോക്കാം അപ്പം ഹൈഡ്ര ഹൈഡ്ര എല്ലാവർക്കും അറിയാം ഇതാണ് ഹൈഡ്ര ഇതാ ഇവിടെ കാണുന്നതാണ് ഹൈഡ്ര ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ ആ മീസോഗ്ലിയ കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് ഹൈഡ്രോസോവയുടെ മീസോഗ്ലിയെ നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു പിക്ചർ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ ഇത് എൻ്റോഡ് സോറി ഇത് എക്റ്റോഡേമാണ് എക്റ്റോഡേമിൽ നിനക്ക് നിങ്ങൾക്ക് നിഡോബ്ലാസ്റ്റൊക്കെ കാണാൻ പറ്റും അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് ആണ് അതിൽ നിഡോബ്ലാസ്റ്റ് കാണാൻ പറ്റും അത് നിഡേറയുടെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ആണല്ലോ ഓക്കെ പിന്നെ ഇത് ആണ് അതിൻ്റെ നടുവിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത് മീസോഗ്ലിയ കാണാൻ പറ്റുന്നത് മീസോഗ്ലിയയിൽ കണ്ടോ പ്രത്യേകിച്ച് സെൽസ് ഒന്നും അല്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചൊരു പിക്ചർ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് എക്സാമ്പിൾസിലേക്ക് പോകാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രയാണ് ഇതാണ് ഹൈഡ്ര എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫൈസാലിയ ഇതാണ് ഫൈസാലിയ അപ്പോൾ ഇത് ഫൈസാലിയ നമ്മൾ പറഞ്ഞു ഫൈസാലിയനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട് എല്ലാവർക്കും അറിയാൻ മതി പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാം കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ പോർച്ചുഗീസിലെ ആർമി മാൻ്റെ എന്താ പറയുക തൊപ്പി പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ ബ്ലൂ ബോട്ടിൽ എന്ന് വിളിക്കാറുണ്ട് അത് ഇതിൻ്റെ കളർ ആ ഒരു ബ്ലൂ കളർ കാരണമാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒബീലിയയുടെ മെഡുസോയിഡ് ഫോമാണ് ഓക്കെ ഒബീലിയയുടെ മെഡുസോയിഡ് ഫോമാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഹാലിസ്റ്റെമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇതിൻ്റെ പേര് ഹാലിസ്റ്റെമ്മ എച്ച് എൽ ഐ എസ് ടി ഇ എം എം എ ഓക്കെ ഹാലിസ്റ്റെമ്മ ഇത് ഇതേതായിരുന്നു ഇതാണ് ട്യൂബ് ഇതാണ് ഏതാണ് ട്യൂബ് ലാരിയ ഓക്കെ അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ഹൈഡ്രേന കണ്ടു ഫൈസാലിയ കണ്ടു ഒബീലിയ കണ്ടു അതേപോലെ തന്നെ ട്യൂബ് കണ്ടു സോറി ഇതാണ് ട്യൂബിലാരിയ ഹാലിസ്റ്റമ കണ്ടു ഓക്കെ അപ്പം ഈ പേജിലുള്ള പിക്ചേഴ്സൊക്കെ ക്ലിയർ എന്ന് വിചാരിക്കണം ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി പറയേണ്ടത് അതിൻ്റെ പിക്ചേഴ്സും കൂടി നോക്കാം അപ്പോൾ ഈ കാണുന്നത് പിനാരിയാണ് കേട്ടോ പിനാരിയ എന്ന് പറയുന്നതാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് സെർ സെർട്ടുലാരിയ ഓക്കെ എന്നാലും സെർട്ടുലാരിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് പിന്നെ ഇത് പൾമിലാരിയ പ്ലൂമിലാരിയ സോറി സോറി പ്ലൂമിലാരിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഓക്കെ ഇതിൽ ഈ കാണുന്നതിന് നമ്മൾ വീലല്ല ഓക്കെ വീലല്ല സ്പെ പ്രൊണൺസേഷൻ സംശയമാണോ എന്ന് അറിയുന്നവർ അല്ലെങ്കിൽ പറഞ്ഞെന്ന ഓക്കെയാണ് ഓക്കെ അപ്പം വീലല്ല വി ഇ എൽ ഇ ഡബിൾ എൽ എ ഓക്കെ വീലല്ല പിന്നെ ഇത് എന്ന് പറയുന്നത് പോറിപ്റ്റ എന്ന് പറയുന്നതാണ് കേട്ടോ പോറിപ്റ്റ പി ഒ ആർ പി ഐ ടി എ പോറിപ്റ്റ അപ്പം ഏകദേശം ഈ ഒരു പേജിലുള്ള എക്സാമ്പിൾസൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇമേജസ് അപ്പുറത്ത് ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ഹൈഡ്രോസോവ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുക നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുക ക്ലാസ് സൈഫസോവ അപ്പോൾ ഇത് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള സീലൻഡ്രേ മെഡൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ആ ഒരു അമ്പള്ള ഷേപ്ഡ് ആയിട്ടുള്ള നമ്മൾ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്താണ് അപ്പോൾ മെഡൂസോയിഡ് ഫോം ആയിട്ടുള്ള സിലിണ്ട്രേറ്റ്സിനെയാണ് കാണാൻ പറ്റുക ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ പോപ്പുലർലി ജെല്ലി ഫിഷസ് എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ എക്സ്ക്ലൂസീവ്ലി മാരൈനാണ് പെലാജിക്കാണ് സ്വിമ്മിങ് ആയിട്ടുള്ളവരാണ് അതേപോലെ സോളിറ്ററി ആണ് ഓരോരുത്തരും ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഉണ്ടാവുക ഓക്കെ ഈ ഒരു കേസിലേക്ക് നമ്മൾ വരുമ്പോൾ പോളിപ്പോയിഡ് ഫേസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് ചില കേസസിൽ മാത്രം എസെക്ഷ്യൽ ഫോംസ് കാണാം അതിന് നമ്മൾ ഹൈഡ്ര ട്യൂബ അല്ലെങ്കിൽ ഷൈഫി സൈഫി സ്റ്റോമ എന്നും വിളിക്കാറുണ്ട് അങ്ങനെ ഈ ഒരു ഹൈഡ്ര പിന്നെ നേരെ അഡൽട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ഫിഷൻ നടത്തി മെഡൂസോ ആയിട്ട് മാറാം ഓക്കെ അപ്പോൾ ഒരു കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പോളിപ്പോയിഡ് ഫേസ് ആബ്സെൻറ്റ് അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അതുപോലെ ഇതിലെ ഐസെക്ഷൽ ഫോമിനെ നമ്മൾ എന്താ വിളിച്ചത് ഹൈഡ്ര എന്നാണ് അത് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി മെഡൂസയായിട്ട് മാറും അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ഫിഷൻ നടത്തി എന്തായിട്ട് മാറും മെഡൂസി ആയിട്ട് മാറും അപ്പോൾ ഇതിൽ എന്താ പറയുക പോളിപ്പോയിഡ് ഫേസിൻ്റെ കാര്യം ഓർത്ത് വെക്കണം കേട്ടോ പിന്നെ മെഡൂസോയിഡ് ഫേസ് ആണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പിന്നെ മെഡൂസ ആർ എ ക്രാസ്പിഡൌൺ എ വീലം വീലമുണ്ടെങ്കിൽ നമ്മൾ ക്രാസ്പിഡൌണ്ട് എന്ന് വിളിച്ചു വീലം ആബ്സെൻ്റ് ആണെങ്കിൽ എ ക്രാസ് പിഡൌൺ എന്ന് വിളിച്ചു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു റിംഗ് ലാക്സ് സ്ട്രക്ചർ ഇതിൻ്റെ ആ ഒരു വട്ടം ആ വട്ടത്തിൻ്റെ അവിടെ ഒരു റിംഗ് ലാക്സ് സ്ട്രക്ചർ പ്രസൻ്റ് പ്രസൻറ്റായിരിക്കും അതിനാണ് ഈ ഒരു നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് വീരത്തിനെ വീലത്തിനെപ്പറ്റി ശരിക്കും പറയും എന്താ പറയുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളവർക്കാണെങ്കിൽ ടൈപ്പ് സ്റ്റഡി ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ജസ്റ്റ് ഞാൻ എന്താണ് വീലം എന്നൊന്ന് ഈ ഒരു അമ്പർല പോലത്തേക്ക് ഒരു ഞാൻ വട്ടം പറഞ്ഞു ഈ ഒരു അമ്പർല പോലത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു സർക്കുലാറായിട്ടുള്ള ഒരു ഷെൽഫ് കാണാം ഓക്കെ ഒരു സർക്കുലാർ ഒരു സർക്കുലാറായിട്ടുള്ള ഷെൽഫ് അല്ലെങ്കിൽ ഒരു സർക്കുലാറായിട്ടുള്ള റിച്ച് ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇതിൽ കാണൂല കേട്ടോ ഈയൊരു ഈ ഒരു ഗ്രൂപ്പിൽ കാണൂല പക്ഷേ ഇതിൽ ആ ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ഒക്കെ ഉണ്ടോ ഇങ്ങനെയൊരു സർക്കുലാറായിട്ടുള്ള ഒരു റിഡ്ജോ അല്ലെങ്കിൽ ഒരു ഷെൽഫെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം ആ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വീലം എന്ന് വിളിച്ചത് കേട്ടോ ഈ ഒരു ഇമേജിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം ഇതിന് വീലം ആണ് ഒബിലി അല്ലേ അതുകൊണ്ട് ഒബിയിലേക്ക് വീലം പ്രസൻ്റ് ആണ് പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പം എന്താണ് വീലം ആബ്സെൻ്റ് ആണ് അതുകൊണ്ട് നമ്മളിവരെ എ ക്രാസ്പിഡ് എന്ന് വിളിച്ചു ഓക്കെ ഇനി ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ മാർജിനലായിട്ട് മീൻസ് ഇതിൻ്റെ ഈ ഒരു ഔട്ടർ മാർജിനലായിട്ട് നമുക്ക് കുറച്ച് മാർജിനൽ സെൻസറി റിസെപ്റ്റേഴ്സിനെ കാണാം അതിനെ വിളിക്കുന്ന പേരാണ് റോ പാലിയ അല്ലെങ്കിൽ ടെൻറ്റാക്യുലോസിസ്റ്റ് ഓക്കെ എന്താ വിളിക്കുന്നത് റോ പാലിയ അല്ലെങ്കിൽ ടെൻറ്റാക്യുലോസിസ്റ്റ് അപ്പം ഇതിൻ്റെ മാർജിനലായിട്ട് നമുക്ക് കുറച്ച് സെൻസറി റിസപ്റ്റേഴ്സിനെ കാണാം അതിനെ നമ്മൾ ടെൻഡാക് സോറി ടെൻറ്റാക്യുലോസിസ്റ്റ് എന്ന് വിളിച്ചു ഓക്കെ ഇതിൻ്റെ ഗ്യാസ്ട്രറി ഗ്യാസ്ട്രോ കാവിറ്റി മീൻസ് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിലും സ്റ്റൊമോഡിയം അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാം ഗ്യാസ്ട്രിക് ടെൻറ്റകൾസ് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്ത് കാണാം ഗ്യാസ്ട്രിക് ടെൻറ്റകിൾസ് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൽ മീസോഗ്ലിയ എന്ന് പറയുന്നത് സെല്ലുലാറാണ് ഈ ഒരു ഇതിൽ ഇതാണ് മീസോഗ്ലിയ പോർഷൻ ഇത് ഇതിലാ ഒരു സെൽസ് ഒന്നും കാണിച്ചിട്ടില്ല ഇതിലെ മീസോഗ്ലിയ എന്ന് പറയുന്നത് എന്താണ് സെല്ലുലാർ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക അതിൽ കുറച്ച് വാണ്ടറിങ് ആയിട്ടുള്ള അമീബോയ്ഡ് സെൽസിനെ നമുക്ക് കാണാം അപ്പം അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കണം നേരത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോസോവയിൽ മീസോഗ്ലിയ എന്ന് പറയുന്നത് എന്തായിരുന്നു നോൺ സെല്ലുലാർ ആയിരുന്നു അതേപോലെ തന്നെ അവിടെ വീലം വീരം ആയിരുന്നു ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്തായിരുന്നു ആയിരുന്നു അഥവാ ഡിഫറൻസ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം ഓക്കെ അതേപോലെ തന്നെ ഹൈഡ്രോസോവയിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എല്ലാ ഫീച്ചേഴ്സും പോളിപ്പ് ആണെങ്കിലും മെഡൂസി ആണെങ്കിലും ഇനി അതെല്ലാം രണ്ടും ഒരേ ഇതിൽ തന്നെ കാണുന്ന രീതിയിലും പോളിപ്പും മെഡൂസിയും നമുക്ക് അവരുടെ ഒരു ലൈഫ് സൈക്കിളിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പം വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം പിന്നെ ഇതിലെ മെഡൂസോയിഡ് എഡൽട്ട് എന്ന് പറയുന്നത് ആണ് മീൻസ് രണ്ട് മെയിലും ഫീമെയിലും നമുക്ക് വേറെ തന്നെയാണ് കാണുക അതിൽ ഓരോന്നിലും നമുക്ക് നാല് ഗൊണാറ്റ്സ് ആണ് കാണാൻ പറ്റുന്നത് അപ്പം ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതിൽ തന്നെ നമുക്ക് നാല് ഗൊണാറ്റ്സ് ഓരോന്നിനും നമുക്ക് നാല് ഗൊണാറ്റ്സ് കാണാം ഗൊണാറ്റ്സ് അതേപോലെ തന്നെ സെക്സ് സെൽസ് ഉണ്ടാവുന്നത് എൻഡോഡെർമൽ ആയിട്ടാണ് മീൻസ് എൻഡോഡെർമസ് എന്നാണ് ഉണ്ടാവുന്നത് സെക്സ് സെൽസ് എന്നിട്ട് എങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റിയിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് നേരെ പുറത്തേക്ക് അല്ല കേട്ടോ ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി നമ്മൾ നേരത്തെ ഹൈഡ്രോസോവയുടെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞാൽ നേരെ പുറത്തേക്കാണ് മീൻസ് എക്റ്റോഡേർമൽ ആണ് എന്നിട്ട് അത് നേരെ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നതെന്നാണ് പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴേക്ക് എൻറ്റോഡേർമൽ ആണ് അത് ഈ ഒരു ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒറീലിയാണ് ഇതാ ഈ കാണുന്നതാണ് ഒറീലിയ അടുത്തത് കാസിയോപ്പിയ ഇതാണ് കാസിയോപ്പിയ പിന്നെ അടുത്തത് റൈസോസ്റ്റോമ ഇതാണ് ഈ ഒരു റൈസോസ്റ്റോമ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ലൂസി ഇതാണ് ലൂസിഡാ സോറി ലൂസി നാരിയ എന്ന് പറയുന്നത് പിന്നെ ഇത് ഹാലിക് ഹാലിക് കാലിസ്റ്റസ് ഓക്കെ എന്നാണ് ഹാലിക് കാലിസ്റ്റസ് ഓക്കെ പ്രൊനൗൺസിയേഷനിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും കറക്റ്റ് അത്ര കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഏകദേശം ആ ഒരു ഐഡിയ കിട്ടിയില്ല ഇതാണ് അതിൻ്റെയൊക്കെ ഒരു ഇമേജസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ ആ ജസ്റ്റ് ആ പേരുകൾ പഠിച്ച വെച്ചാൽ മതി ഒരു കാണാൻ ഒരു രസമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ടെന്ന് കാണാനുള്ളൊരു രസത്തിന് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ പേരുകളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒറീല കാസോപ്പിയ ഇത് റൈസോസ്റ്റോമ എന്ന കേട്ടോ ആറാണ് അല്ല ആറാണ് റൈസോസ്റ്റോമ ലൂസി നാരിയ ഹാലി ക്ലാസ്റ്റിസ് ഹാലി ക്ലീസ്റ്റസ് ഓക്കെ അപ്പം അത്രയാണ് ഈയൊരു ക്ലാസ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരാം ക്ലാസ് ആൻതോസോവ ശരിക്കും നാലെണ്ണം ഇതിൽ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളോട് മൂന്നെണ്ണേ നമ്മുടെ സിലബസിലുള്ളൂ ഇനി ആർക്കീ നാലെണ്ണം വേണമെങ്കിൽ പറഞ്ഞത് നമുക്കത് പറയാം അപ്പോൾ ക്ലാസ് ആൻതോസോവേനെ നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കാറുണ്ട് ആക്റ്റിനോസോവ എന്നും വിളിക്കാറുണ്ട് കേട്ടോ ആൻതോസോവയ്ക്കുള്ള മറ്റൊരു പേരാണെന്തു ആക്റ്റിനോസോവ അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് സീലൻട്രേറ്റ ക്ലാസ് അത് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് കുറയും തന്നെ നമുക്ക് പറയാണ്ട് അപ്പോൾ മനസ്സിലാവും ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സീലൻട്രേറ്റ ക്ലാസ് അപ്പം നമുക്ക് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷെ നമ്മൾ എന്താ പറയുക മറ്റ് യൂണിവേഴ്സിറ്റീസിൽ നോക്കുമ്പോൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാം അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക തന്നെ വേണം കാരണം വൺ മാർക്ക് ക്വസ്റ്റ്യൻ എവിടുന്ന് വേണേലും ചോദിക്കാം അപ്പം നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ് ലാർജസ്റ്റ് സീലൻട്രേറ്റർ ക്ലാസ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അറിയണം ക്ലാസ് ആൻഡോസോവ അല്ലെങ്കിൽ ക്ലാസ് ആക്റ്റിനോസോവ എന്ന് എഴുതാൻ അറിയണം അതുകൊണ്ട് ഓരോ പോയിൻറ്റും നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഓക്കെ എവിടെ നിന്ന് വേണേലും വരാമോ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആകെ പോളിപ്പോയിഡ് ഫോമേ കാണുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും മൂന്നിനെയും കമ്പയർ ഒരു രീതിയിൽ പറഞ്ഞു പോവാം ഞാൻ രണ്ടാമത്തേൽ കമ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഇവിടെ പറയാൻ പറ്റും തോന്നും മൂന്നാമത്തെയായല്ലോ അപ്പം നമ്മൾ ആദ്യം ഹൈഡ്രോസോവയിൽ പറഞ്ഞപ്പോൾ അതിൽ പോളിപ്പോയിഡും മെഡൂസോയിഡ് ഫോമും കാണുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത സൈക്കോസോവയിലേക്ക് വന്നപ്പോൾ നമുക്കവിടെ മെഡൂസോയിഡ് ഫോം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഈ ഒരു ആൻതോസോവയിലേക്ക് വരുമ്പോൾ പോളിപ്പോയിഡ് ഫോമും പോളിപ്പോയിഡ് ഫോം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ മൈഡുസോയിഡ് ഫോം സപ്രസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബോഡി നോക്കുമ്പോൾ സിലിണ്ട്രിക്കൽ ബോഡിയാണ് സിലിൻഡർ പോലെയാണ് ഉണ്ടാവുക ഹെക്സാമീറസ് ഒക്റ്റാമീറസ് അതേപോലെ തന്നെ പോളിമീറസ് ബൈ റേഡിയൽ സിമിട്രിയും റേഡിയോ ബയലാട്രൽ സിമിട്രിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് ആറായിട്ട് നമുക്ക് റേഡിയ റേഡിയലേയും മുറിക്കാം അല്ലെങ്കിൽ ഒക്ടോബർ എട്ട് ആയിട്ട് മുറിക്കാം അല്ലെങ്കിൽ റേഡിയോ ബയോലാട്രൽ സിമിട്രി വരെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഓറൽ എൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലോണം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇതാ റേഡിയലി ദാ ഇതാണ് അതിൻ്റെ ഓറൽ എൻറ്റ് ഇത് കണ്ടോ നല്ലോണം റേഡിയലി എക്സ്പാൻഡ് ആണ് എന്നിട്ട് അവിടെ ഒരു ഓറൽ ഡിസ്ക് ഫോം ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങനൊരു ഓറൽ ഡിസ്ക് ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് കാണിക്കും ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഓറൽ ലെങ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് റേഡിയലി എക്സ്പാൻഡ് ആണ് ഒരു ഓറൽ ഡിസ്ക് പോലെ ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മീസോഗ്ലിയ നോക്കുമ്പം ലൂസ്ലി സെല്ലുലാർ ആണ് നല്ല സെൽസ് പ്രെസൻ്റ് ആണ് ലൂസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് സെൽസ് പ്രെസൻ്റ് ആണ് അതിൽ നമുക്ക് വാണ്ടറിങ് ആയിട്ടുള്ള അമീബോയ്ഡ് സെൽസും അതേപോലെ തന്നെ ബ്രാഞ്ചിങ് മസിൽ ഫൈബേഴ്സും കാണാം അപ്പോൾ ഇതിൻ്റെ ഇതാ ഇതൊരു മീസോക്ലിയ പോഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് ആയിട്ടുള്ള മസിൽ ഫ്രൈബേഴ്സിനെയും കാണാം അതേപോലെ തന്നെ അമീബോയിഡ് സെൽസ് കാണാം ഓക്കെ പിന്നെ ഇതിന് ഒരു ഹോണി എക്സോസ്കെൽറ്റൻ ഉണ്ട് ചെറിയ ചെറിയ ഒരു ഹോണി ആയിട്ടുള്ള ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട് അത് സെക്രീറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് എപ്പിഡെർമസ് തന്നെയാണ് സെക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു പെരീസാർക്കൽ ക്യാവിറ്റി ഹൈഡ്രോസോവൈഡ് കേസിലെ ഒരു പെരീസാർക്കൽ കവറിംഗ് ഉണ്ട് ക്യാവിറ്റി അല്ലേ കവറിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടേക്ക് വന്നപ്പോഴേക്ക് ഒരു ഹോണി ആയിട്ടുള്ള എക്സോസ്കെൽറ്റൻ ഉണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിൻ്റെ ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റിക്ക് പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്റ്റൊമോഡിയം ഉണ്ട് എന്തുണ്ട് സ്റ്റൊമേഡിയം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്യാസ്ട്രോവാസ്കുലാർ ഗ്യാവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊമിനൻ്റ് ആയിട്ടുള്ള സ്റ്റൊമോഡിയം കാണാം സ്റ്റൊമോഡിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞാൻ പറഞ്ഞോ അറിയില്ല മൗത്തും ആ ഒരു ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റീൻ്റെയും നടുവിലായിട്ട് മീൻസ് അതിൻ്റെ ഒരു കണക്റ്റിംഗ് എന്ന പോലെ വരുന്നതിനാണ് നമ്മൾ സ്റ്റൊമേഡിയം എന്ന് പറയുന്നത് അതിൽ തന്നെ സ്റ്റൊമേഡിയത്തിൻ്റെ ഒന്നെങ്കിൽ രണ്ട് എൻറ്റിലും അല്ലെങ്കിൽ ഒരു എൻ്റ് മീൻസ് സ്റ്റൊമേഡിയത്തിൻ്റെ രണ്ട് എൻറ്റിലും അല്ലെങ്കിൽ ഒരു എഞ്ചിലായിട്ട് നമുക്ക് ഒരു സീലിയേറ്റഡ് ആയിട്ടുള്ള ഗ്രൂവ് കാണാം അതിനെ നമ്മൾ സിഫോണോഗ്ലിഫ് എന്നാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് സിഫോണോഗ്ലിഫ് അതുവഴിയാണ് ജനൈറ്റൽ പ്രോഡക്റ്റ്സ് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു സി സിഫോണോ ഗ്ലിഫ് വഴിയാണ് ജനൈറ്റൽ പ്രോഡക്റ്റ്സ് പുറത്തേക്ക് പോകുന്നത് അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ സ്റ്റൊമേഡിയം പറഞ്ഞിട്ടുണ്ടാവില്ല വിചാരിക്കണു കേട്ടോ അതുകൊണ്ട് അവിടെയും പറഞ്ഞത് പിന്നെ ഗ്യാസ്ട്രോ ആസ്കുലാർ ക്യാവിറ്റി ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിനെ സെപ്റ്റ അല്ലെങ്കിൽ എന്താ പറയുക മീസ് എൻട്രീസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് എന്തായിട്ട് മാറിയിട്ടുണ്ട് സെപ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ആയിട്ടുള്ള ചേംബേഴ്സിനെയാണ് കേട്ടോ സെപ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് കണ്ടോ ഇതൊരു കംപ്ലീറ്റ് സെപ്റ്റം ആണ് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെപ്റ്റമാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റീനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേമ്പേഴ്സായിട്ട് മാറിയാണ് സെപ്റ്റം അല്ലെങ്കിൽ മിസെൻട്രീസ് എന്ന് വിളിക്കും അപ്പം നമ്മൾ ഇതുവരെ കണ്ടതിൽ ഇപ്പം ഹൈഡ്രോസോവയിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോസോവയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിൽ ഒന്നും ഇല്ലായിരുന്നു വെറും സിമ്പിളായിട്ടുള്ളതായിരുന്നു സൈഫോസോവയിലേക്ക് വന്നപ്പോൾ അവിടെ സ്റ്റൊമേഡില്ല പക്ഷേ എന്തുണ്ടായിരുന്നു ഗ്യാസ്ട്രിക് ടെൻഡിക്കിൾസ് ഉണ്ടായിരുന്നു ആൻഡോസോവയിലേക്ക് വന്നപ്പം അവിടെ സ്റ്റൊമേഡിയം ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേമ്പേഴ്സ് ആയിട്ടുള്ള എന്തുണ്ട് സെപ്റ്റൊക്കെ ഉണ്ട് ഓക്കെ ഇതിൽ അധിക ഇൻഡിവിജ്വൽസും യൂണിസെക്ഷുവൽ ആണ് ഗൊണാറ്റ്സ് എൻഡോഡേമലാണ് ഗൊണാറ്റ്സ് എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത് എൻഡോഡേമസ് എന്നാണ് സെക്സ് സെൽസ് ഡിസ്ചാർജ് ചെയ്തിട്ട് സിലിണ്ട്രോണിലേക്ക് വരും അതിന് ശേഷം മീൻസ് ഡയറക്റ്റ് പുറത്തേക്കല്ല ഗൊണാട്സ് എൻറ്റോഡേമൽ ആണെങ്കിൽ അതൊരിക്കലും പുറത്തേക്കല്ല കേട്ടോ ആകെ ഗൊണാട്സ് എക്റ്റോഡേമൽ ആയി വന്നത് ഹൈഡ്രോസോവയിൽ മാത്രമായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർലി നമുക്കറിയുന്ന സീ എനിമോൺസ് കോറൽ സീ പെൻ സീ ഫാൻ സീ ഫെതർ ഒക്കെ ഇതിൽ പെടുന്നതാണ് അപ്പോൾ നമുക്കൊരു ലോങ്ങ് ലിസ്റ്റ് ഓഫ് എക്സാമ്പിൾ നോക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം നല്ല ഭംഗിയില്ലേ കാണാൻ സത്യം നല്ല രസാ കേട്ടോ അപ്പം ഈ കാണുന്നതാണ് ട്യൂബി ഫോറ എന്താണ് ട്യൂബി പോറ ഫ്യൂ ട്യൂബി പോറ എന്ന് പറയുന്നതാണിത് നമ്മുടെ തെച്ചിപ്പൂവൊക്കെ പോലെ ഉണ്ട് ഓക്കെ എന്ന് പറയുന്നത് ഗോർഗോണിയ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചത് ഗോർഗോണിയനെ ആയിരുന്നു ഇത് എന്താണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേ പേരെന്താണ് സീ ഫാൻ എന്നാണ് വിളിക്കുന്നത് ഗോർഗോണിയയുടെ മറ്റൊരു പേര് സീ ഫാൻ ഫാനിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ടെറോയിഡ്സ് എന്ന് പറയുന്ന ഒന്നാണ് എന്താണ് ടെറോയിഡ്സ് എന്ന് പറയുന്നതാണ് ഇത് നമ്മൾ ആഡംസിയ ആണ് ആഡംസിയ താഴെ ഹെർമിറ്റ് ക്രാബ് ഒക്കെ ഉണ്ട് ഫാക്യുറേറ്റീവ് മ്യൂച്വലിസം അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആഡംസിയ ആണ് ഇത് മറ്റൊന്ന് കേട്ടോ എഡ്വാഡ്സിയ ഓക്കെ എഡ്വാഡ്സിയ ഓക്കെ അടുത്തത് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പേജിലുള്ള അഞ്ചെണ്ണം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇത് മാൻട്രി എന്ന് വിളിക്കുന്ന ഒന്നാണ് ഇത് നമുക്ക് പഠിക്കാനുണ്ടോ എക്സാമ്പിൾ സ്റ്റിലുണ്ടോയെന്നറിയില്ല ഇത് ഫാവിയ ഓക്കെ ഇത് ഏതാണ് ഫാവിയ ആണ് ഇത് ഫഞ്ചൈ ഇത് നമ്മൾ വരയ്ക്കാനുണ്ട് റെക്കോർഡിൽ വരയ്ക്കാനുണ്ട് ഇത് സോ ആൻതസ് എന്ന് വിളിക്കുന്ന ഒന്നാണ് എന്താ അതിൻ്റെ പേര് സോ ആൻതസ് ഓക്കെ സോ ആൻതസ് ആണ് ഇത് പെനി പെനിറ്റുല പെനിറ്റുല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സി പെൻ എന്നാണ് വിളിക്കുന്നത് ഇത് ഇത് വെർഗുലാരിയ എന്ന് വായിക്കുന്നതാണ് ഇത് ക്യാവർനുലാരിയ ഓക്കെ ക്യാവർനുലാരിയ എന്ന് വിളിക്കുന്നതാണ് ഓക്കെ ഇതിൻ്റെയൊക്കെ പ്രനൗൺസേഷൻ എനിക്ക് സംശയമുണ്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രനൗൺസേഷൻ ഒക്കെ നെറ്റിൽ അടിച്ചു നോക്കി പഠിക്കാം ഞാൻ അത്യാവശ്യമൊക്കെ അടിച്ചു നോക്കുന്നുണ്ട് ചില ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ അറിയാവുന്നവരുണ്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യുക അപ്പം ഞാൻ കറക്റ്റ് ചെയ്ത് എന്തായാലും പറയും അല്ല എന്താ പറയുക കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്സ് കറക്റ്റ് ആക്കുക മാക്സിമം നമുക്ക് റിട്ടേൺ എക്സാം ആണ് അതുകൊണ്ട് സ്പെല്ലിങ്സ് മാക്സിമം കറക്റ്റ് ആക്കിയിട്ട് എഴുതാൻ നോക്കാം അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് മൂന്ന് ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത് ഇതിൽ കുറേ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മീൻസ് നല്ല ഭംഗിയുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പാണ് ആൻതോസോവ അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ കുറച്ച് ചില പോയിൻറ്റ്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്തപ്പോൾ കൺഫ്യൂസ് എന്ന് അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പം ഇനി എന്താ പ്രത്യേകിച്ച് ഇതിൽ ഈ നാലാമത്തെ ഒരു ക്യൂബോ സോവ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട് അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാം അപ്പം ഇതിലിത്രേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ